ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ബിൻഷ ഹരീഷ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കള്ളപ്പം അഥവാ വട്ടയപ്പം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പം ഒരു ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. 5 മണിക്കൂറിനടുത്ത് കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാനിപ്പം പച്ചരി എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് തേങ്ങാവെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് തന്നെയാണ് ഞാൻ അര ഗ്ലാസ് ചോറ് അര ഗ്ലാസ് തേങ്ങയും എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് കള്ളപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഈ അരി ഒന്ന് അരച്ചെടുക്കണം. നമുക്കൊന്ന് മിക്സ്ഡ് ജാറിലേക്ക് ഇത് മാറ്റാം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഞാനിപ്പോൾ ഈ തേങ്ങാവെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 5 ദിവസത്തിന് മുന്നേ ഞാൻ ഫ്രിഡ്ജിൽ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളമാണിത്. അപ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് ഈ തേങ്ങാവെള്ളം. നിങ്ങളുടെ ഇപ്പോൾ 2 ദിവസം മുന്നേയുള്ള തേങ്ങാവെള്ളം ആയാലും ഒരു കുഴപ്പമില്ല, കള്ളപ്പം നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇല്ലെങ്കിൽ അരിയും തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, ചോറൊക്കെ ഇട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാം എല്ലാതും. ഇതിലേക്ക് ഞാനിപ്പം അര ഗ്ലാസ് തേങ്ങാവെള്ളം ആദ്യം ചേർക്കുന്നുള്ളൂ, കാരണം നമുക്കിത് മാവ് നന്നായിട്ട് അത് അരി നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടേ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഏലക്കായ കൂടെ ഇടുന്നുണ്ട്, കാരണം പഞ്ചസാര ചേർത്താണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപ്പിട്ടിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അത് നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്, ഉപ്പൊക്കെ ഇട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മുടെ തേങ്ങാവെള്ളം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്തു ആ വെള്ളം കൂടെ. അപ്പോൾ 1 ഗ്ലാസ് തേങ്ങാവെള്ളം കറക്റ്റാണ് കേട്ടോ. ഇതിനെ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. തേങ്ങാവെള്ളം നമ്മൾ പിന്നെ പറന്നുകൊണ്ട് നന്നായിട്ട് ഇതിൽ യോജിപ്പിച്ചെടുക്കണം ആ തേങ്ങാവെള്ളം. മാവ് ലൂസായിപ്പോയെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഇത് 1 ഗ്ലാസ് തേങ്ങാവെള്ളം ഇതിന് കണക്കാണ്. ഞാനിപ്പം ഈ ഒരു മാവിലേക്ക് ഒരു നുള്ള് നമ്മുടെ ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ പഞ്ചസാരയുടെ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ നമുക്കിതൊന്ന് മൂടി വെക്കണം. ഒരു 10 മണിക്കൂറിനടുത്ത് നമുക്കിത് അടച്ച് വെക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അടച്ച് വെക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊരു വെയിറ്റുള്ളൊരു പാത്രം വെക്കാൻ ശ്രദ്ധിക്കുക. അഥവാ നിങ്ങളുടെ അടുത്ത് നല്ല അടപ്പുള്ള മൂടിയാണെങ്കിൽ കുഴപ്പമില്ല, ടൈറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെയായാലും മതി. നമുക്കതിന് 10 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. 10 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമ്മളെ തേങ്ങാവെള്ളം നല്ല പുളിച്ച തേങ്ങാവെള്ളം ആയതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും നന്നായിട്ട് പൊന്തി വന്നിരിക്കുന്നത്. നമുക്കിതൊക്കെ ഒന്ന് ഈ മുകളിൽ വന്നിരിക്കുന്ന ബബിൾസൊക്കെ ഒന്ന് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആ ബബിൾസ് ഫുള്ളായിട്ട് അങ്ങോട്ട് കലക്കി പോക്കരുത്, ഇളക്കി അങ്ങ് മറക്കേണ്ട. ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ അതങ്ങ് യോജിച്ച് വന്നോളൂ. ഞാനിപ്പോൾ അടുപ്പത്ത് ഒരു ഇടിച്ചെമ്പ് വെച്ചിട്ട് അതിലാണ് ഞാനിപ്പോൾ ആവി കയറ്റുന്നത്. അപ്പോൾ ഞാൻ ഇടിച്ചെമ്പ് അതിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആക്കാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ ഞാനിപ്പോൾ കുറച്ച് മെഴുക്കാക്കിയിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ. നമ്മുടെ വെള്ളം തിളച്ചോന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഇല്ല, തിളച്ചിട്ടില്ല. ആവി വന്നതിന് ശേഷം നമുക്ക് പ്ലേറ്റ് അതിൽ വെക്കാം. എന്നത് ഇങ്ങനത്തെ ഒരു തട്ടാണ്, അപ്പോൾ നമുക്ക് പ്ലേറ്റ് സുഖമായിട്ട് അതിൽ വെക്കാൻ സാധിക്കും. പ്ലേറ്റ് വെച്ചിട്ട് ഇനി അതിലേക്ക് ഇനി നമ്മുടെ മാവ് ഒഴിക്കാൻ പോവാണ്. ഞാൻ ഈ മാവ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒഴിക്കില്ല, കാരണം വെച്ചാൽ നമ്മുടെ പ്ലേറ്റിനനുസരിച്ച് ഒഴിക്കുന്നുള്ളൂ. കുറച്ചെന്തായാലും ചെറുതായിട്ടൊന്ന് പൊന്തി വരുമല്ലോ. അപ്പോൾ നമ്മൾ മുഴുവൻ മാവ് ഒഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്ത് ആവി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു 10-15 മിനിറ്റോളം ഞാൻ സിമ്മിൽ വെച്ചതാണ്. ആദ്യം തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടില്ല, രണ്ടാമത് തുറന്നപ്പോൾ ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ചൂടാറിയ ശേഷം ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ.
ഇനിയിപ്പോൾ കത്തിയോണ്ട് മുറിച്ചപ്പോൾ നല്ല കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കാം കണ്ടോ. എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.